വഴിക്കണ്ണുമായി നമ്മെ നോക്കിയിരിക്കുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ കുട്ടികളെ, സുരക്ഷിതമായ ഒരു യാത്രയെക്കുറിച്ച് നാം വളരെയധികം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മൂന്നാം ക്ലാസ്സിലെ 9-ാമത്തെ യൂണിറ്റായ സുരക്ഷിത യാത്ര പരിസര പഠനത്തിലെ ഒരു പാഠഭാഗമാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്? അമിതവേഗം, അശ്രദ്ധ, വാഹനപ്പെരുപ്പം, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, സുരക്ഷിതമല്ലാത്ത റോഡുകൾ, സുരക്ഷിതമല്ലാത്ത വാഹനങ്ങൾ, ഡ്രൈവറുടെ പരിചയക്കുറവ്, റോഡ് നിയമങ്ങൾ പരിപാലിക്കാത്തത് തുടങ്ങി റോഡപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ധാരാളമാണ് കൂട്ടുകാർ നോട്ട് പുസ്തകത്തിൽ എഴുതി നോക്കണം. എന്നാൽ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധാരാളം അടയാള വിളക്കുകൾ റോഡിന് ഇരുവശവും സ്ഥാപിച്ചിരിക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. ഈ അടയാളങ്ങൾ ശ്രദ്ധിച്ച് വേണം നാം യാത്ര ചെയ്യാൻ. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്തിടരുത്. സീബ്ര ക്രോസിംഗ് ലൈൻ മുറിച്ചു കിടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് വയസ്സായവരെയും കണ്ണ് കാണാത്തവരെയും ഒക്കെ സീബ്ര ലൈൻ ഇല്ലാത്ത ഇടങ്ങളിൽ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കാൻ സാധിക്കും. റോഡിൻ്റെ വലത്തുവശത്തുനിന്നും ഇടത്തുവശത്തുനിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നാം മുന്നോട്ട് പോകേണ്ടത്. റോഡിൻ്റെ വലതുവശം ചേർന്നാണ് കാൽനടക്കാർ, യാത്രക്കാർ സഞ്ചരിക്കേണ്ടതെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ. റോഡ് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ എത്രയെത്ര അപകടങ്ങൾ ഒഴിവാക്കാനാകും. അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാരും ബസ് യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും നിയമം പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ യാത്രയും ജീവിതവും സുരക്ഷിതമാകൂ. കാൽനടക്കാർ റോഡ് മുറിച്ച് കിടക്കുന്ന ചിത്രം കൂട്ടുകാർ ശ്രദ്ധിക്കുക. സീബ്ര ലൈനിൽ കൂടിയാണല്ലോ നിങ്ങളും റോഡ് മുറിച്ച് കിടക്കാറുള്ളത്. ധാരാളമായി ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് അത്. നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാവുള്ളൂ. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ ഇടതുവശത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് റോഡിൻ്റെ വലതുവശത്ത് ചേർന്ന് നടക്കുമ്പോൾ നമുക്കെതിരെ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാം. അതുകൊണ്ടാണ് റോഡിൻ്റെ വലതുവശം ചേർന്ന് കാൽനടക്കാർ യാത്ര ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ട്രാഫിക് അടയാള വിളക്കുകൾ പരിസര പുസ്തകത്തിൽ വരച്ച് ചേർക്കുക. അവ ഓരോന്നും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കൂടുതൽ ചിത്രങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് നിർത്തുക, മഞ്ഞ തയ്യാറാകുക, പച്ച മുന്നോട്ട് പോകുക. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്തിടരുത്. ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറരുത്. വാഹനം നിർത്തിയതിന് ശേഷം മാത്രം ഇറങ്ങുക. വാഹനത്തിലിരുന്ന് പുറത്തേക്ക് തുപ്പരുത്. വാഹനത്തിൽ സുരക്ഷിതമായി പിടിച്ചിരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുക. നമ്മുടെ വണ്ടിയിലെ സ്വന്തം വാഹനമാണെങ്കിൽ അതിലെ പേപ്പറുകളും ആവശ്യമായിട്ടുള്ള എല്ലാ നിയമ നടപടികളും നല്ല പൂർണ്ണമാണ് എന്ന് നാം ഉറപ്പുവരുത്തണം. പെർഫെക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. കൂട്ടുകാർ ഈ ചിത്രം ശ്രദ്ധിക്കുക. കുഞ്ഞു കൈകളും വലിയ സഹായകവും. റോഡിൽ കൂടി നടക്കുന്നവർക്ക് നമുക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കും. കുട്ടികൾ കൂടെയുള്ളപ്പോൾ അവരുടെ കൈ പിടിച്ച് വേണം നാം യാത്ര ചെയ്യാനായിട്ട്. റോഡ് മുറിച്ച് കടക്കാൻ പ്രയാസപ്പെടുന്നവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ട്രാഫിക് പോലീസ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നോർത്തു നോക്കുക. കാരണം എന്താണെന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുക. ഏത് വാഹനമാണെന്നറിയാൻ വേണ്ടി പേരെഴുതിയ ബോർഡ് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നമ്പറുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കൂട്ടുകാർ നിങ്ങളുടെ രക്ഷിതാക്കളോട് ചോദിക്കണം. ഓടുന്ന വാഹനത്തിൽ ചാടിക്കയറിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കണമെന്നുള്ള നിയമം കൂട്ടുകാർക്കറിയാം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ പിഴ അടയ്ക്കേണ്ടി വരും. ഒരു ചെറിയ തുക സർക്കാരിന് കെട്ടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മുടെ ലൈസൻസ് തന്നെ, വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് തന്നെ റദ്ദാക്കാനും അത് ഇടയാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ ചേട്ടനും ചേച്ചിയും വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഈ പാഠം പഠിച്ച ശേഷം നിങ്ങൾ കൂട്ടുകാർ വളരെയധികം കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും അനിയനും ചേട്ടനും എല്ലാം പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാലയത്തിൻ്റെ അടുത്ത് സ്ഥാപിച്ചിട്ടുള്ള ചുവന്ന ത്രികോണത്തിലും വട്ടത്തിലുമുള്ള സിഗ്നലുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നുള്ള ചില വസ്തുതകൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും പാർക്കിങ്ങിന് P എന്നടയാൾപ്പെടുത്തിയിരിക്കുന്നത്.
വട്ടത്തിലുള്ള ചിഹ്നം കണ്ടാൽ അവഗണിക്കരുത് എന്നാണ് പറയുന്നത്. നീലചതുരം വിവരങ്ങൾ നൽകാനുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ കൂട്ടുകാർ അന്വേഷിക്കുകയും കണ്ടെത്തുകയും പഠിക്കുകയും വേണ്ടുന്ന കാര്യങ്ങൾ പുസ്തകത്തിലേക്ക് രേഖപ്പെടുത്തിയെടുക്കുവാനും ശ്രമിക്കണം. നിർബന്ധമായും സിഗ്നൽ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് മറക്കരുത്. വഴിക്കണ്ണുമായി നമ്മെ കാത്തിരിക്കുന്നവരുണ്ട്. നിൽക്കൂ, നോക്കൂ, നീങ്ങൂ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക.